പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഞാൻ ഒരു ക്ഷമ ചോദിക്കുകയാണ്. കാരണം കഴിഞ്ഞ രണ്ടു ദിവസം മുന്നിട്ട് ഒരു വീഡിയോ ഉണ്ട്, പോണ്ടിച്ചേരിയിലെ ഉറവിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തിന്റെ വീഡിയോ ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് മിസ്റ്റേക്കാണ്. ആക്ച്വലി അതിന്റെ എന്താ പറയാ, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ തന്നത് റോങ് ഇൻഫോർമേഷൻ ആണ്. അതിന് ഭയങ്കര എന്താ പറയുക, ഒരു ക്ഷമ ചോദിക്കുകയാണ്, അതിന് സോറി പറയുകയാണ്. കാരണം അതിന് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, എനിക്കതിനെപ്പറ്റി ഒന്നും അറിയാണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അതിനുശേഷമാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഇപ്പോഴും എനിക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി എന്താ പറയുക, അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ച് അതിനെക്കുള്ള കൂടുതൽ അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾക്ക് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തരുള്ളൂ. അതിനെപ്പറ്റി അറിയുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ തന്നതും പറഞ്ഞതും ഫുള്ള് പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും ആണ് എന്നുള്ളത്. പിന്നെ ഉറവിൽ നിന്നാണ് പ്രൊണൗൺസിയേഷൻ, ഞാൻ പ്രൊണൗൺസ് ചെയ്തുകൊണ്ടിരുന്നത് ഉറവില്ലേ ഉറവില്ലേ ഇങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പ്രോപ്പർ പ്രൊണൗൺസിയേഷൻ ഉറവിൽ അങ്ങനെയാണ്. അപ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ദേ അവിടുന്ന് ചെക്കൗട്ടൊക്കെ ചെയ്ത് ഇറങ്ങി. അപ്പം ഇനി നേരെ എങ്ങോട്ടാന്ന് പ്ലാനില്ല, നേരെ എന്തായാലും നെല്ലൂർ ആന്ധ്ര ആ സൈഡിലേക്കായിരിക്കും. എന്തായാലും ഇന്ന് എവിടെ എത്തുന്നറിയില്ല, ജസ്റ്റ് എന്തായാലും ഹിച്ച്ഹൈക്കിയാണ്. ഹിച്ച്ഹൈക്ക് ചെയ്തിട്ട് ചിലപ്പോൾ കാണുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ഇരിക്കും, അതിനുശേഷം പിന്നെ എവിടെയെങ്കിലുമൊക്കെ ടെൻ്റ് അടിച്ച് കിടക്കാമെന്ന് വെക്കുന്നു. അങ്ങനെ പ്ലാനൊന്നും ഇല്ല, എന്തായാലും ഒരു പ്ലാനും ഇല്ലാണ്ടാണ് പോകുന്നത്. അപ്പോൾ ക്ഷമ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ക്ഷമ ചോദിച്ച് അതിനുശേഷം ഇനി എന്താ പറയുക, ഇനി ഒരു സ്ഥലത്തൊക്കെ ഞാനങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഫുള്ള് ഒരു ഇൻഫോർമേഷൻ തരുന്ന രീതിയിൽ അതിനെപ്പറ്റി കൂടുതൽ ഞാൻ അവെയർ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തരുവുള്ളൂ. അപ്പോൾ എൻ്റെ മിസ്റ്റേക്കിനൊക്കെ ക്ഷമ ചോദിക്കുകയാണ്, റിയലി സോറി. ഞാൻ ദേ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. അപ്പോൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, അവിടെ ഒരു കരിക്ക് കുടിക്കാൻ എത്തി, അങ്ങനെ കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇതിൽ പറ്റിയ കഴിക്കാനും പറ്റുന്ന സംഭവമുണ്ട്, അപ്പോൾ രണ്ടും കൂടെ ആയിട്ടുള്ളതാണ്. അപ്പം ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ കഴിക്കണം. ഞാൻ ദേ ഇതിൽ കഴിക്കാനുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല എന്താ പറയാ, ചെറുതാണ്, അതുകൊണ്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. ആദ്യത്തെ വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അയ്യോ, ഞാൻ എൻ്റെ ഫ്രണ്ടിൽ കയറാൻ പോവാണ്. ഇനി എനിക്കിനി സ്ട്രൈറ്റ് ആണ് പോകാനുള്ളത്. സ്ട്രൈറ്റ് ഒരു നാല് സിഗ്നൽ കഴിയുമ്പോൾ എനിക്കിനി ഹൈവേയിൽ, ഹൈവേന്ന് പിന്നെ ആന്ധ്ര നാഷണൽ ഹൈവേയിലേക്ക് കയറും. താങ്ക് യു ബ്രോ, താങ്ക് യു. വാട്സ് യുവർ നെയിം? യാഗു. 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 ഓക്കേ, നൈസ് നൈസ് നെയിം. യു ആർ ഫ്രം ഹിയർ? യാ. ഓക്കേ ഓക്കേ ഓക്കേ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇത് ഈ കാണുന്ന ഇത് ഒരു ജയിലാണ് കേട്ടോ, അത് ഏഷ്യാസ് ബിഗ്ഗസ്റ്റ് ജയിലാണെന്നാണ് ആള് പറഞ്ഞത്. പുള്ളൽ, ഓക്കെ, പുള്ളൽ ജയില്. കാണാൻ പറ്റുന്നില്ല, അതെല്ലാം കമ്പിയൊക്കെ വെച്ച് മറച്ചേക്കണം. ആള് ഡ്രോപ്പ് ചെയ്യണേന് മുന്നേ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ജസ്റ്റ് ഇളനീര് മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ ആള് പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് പോവാ, ഫുഡെല്ലാം വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ്. ബ്രോ താങ്ക് യു. ഇതേ ഇവിടെ ഫുഡ് ഉണ്ട്, ഇതേ ഒരു ലോഡ് ഫുഡ്, കൊറേ ഫുള്ള് നോൺ വെജ് ആണ് കേട്ടോ, ഫുള്ള് നോൺ വെജ്. ഇതേ ഫുഡ് വന്നിട്ടുണ്ട്. ഇതേ ഇത് പ്രോൺസ്, പിന്നെ ഇതേ ചിക്കൻ്റെ ഫ്രൈ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ്റെ ഫ്രൈ, പിന്നെ ചിക്കൻ്റെ ചിക്കൻ ജസ്റ്റ് മസാല ഗ്രേവി ഒക്കെ പോയിട്ടുള്ള, പിന്നെ കുറേ വെജിറ്റബിൾസിൻ്റെ ഡിഷസൊക്കെ ഉണ്ട്. ഞാനീ അതൊന്ന് കഴിച്ചോട്ടെ. ആദ്യം തന്നെ എന്തായാലും ചിക്കൻ്റെ ഫ്രൈ കഴിച്ചോളാം. അടിപൊളി, നല്ല ചൂട്, ഇപ്പൊ ഫ്രഷ് ആയിട്ട് അവർ ചൂടോടെ ഉണ്ടാക്കിയതാണ്. നല്ല ക്രിസ്പിയാണ്, പുറത്തെല്ലാം നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ചെമ്മി കഴിച്ചോടെ. ചെമ്മി നല്ല വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട്. എനിക്ക് ഇത്രയും സോഫ്റ്റ് ആയ ഇഷ്ടമല്ല, കുറച്ചും കൂടെ ലൈറ്റ്, ഇത്രയും സോഫ്റ്റ് ആയ അത്ര ടേസ്റ്റ് ഇല്ല. എന്നാലും അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ്. ചിക്കൻ്റെ ചിക്കൻ കറി നോക്കിയോട്ടെ. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമായത് അടിപൊളി നല്ല ചൂടുള്ള, പുറത്ത് ക്രിസ്പി ആയിട്ടുള്ള, ഉള്ളില് സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ. കൊള്ളാം, അടിപൊളി. ഇനി ഞാനെന്തായാലും ഇത് കഴിക്കട്ടെ, ഇത് കഴിക്കാൻ പോണു. ഇനി അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങി, എന്താ പറയാ, ഫുള്ള് വയറൊക്കെ ഫുള്ളായിട്ടുണ്ട്. കാരണം കുറേ ഫുഡ് ഉണ്ടായിരുന്നു, ചോറിൻ്റെ കൂടെ തന്നെ ഓരോ കറികളും ഓരോന്നൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഒന്നും കഴിക്കാൻ പറ്റില്ല. എന്നാലും പിന്നെ എനിക്ക് ആ വൈറ്റ് കളറിലെ കൂടുതൽ ലൈറ്റിലുള്ള റൈസ് അത്ര ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് എന്താ പറയുക, അധികം ഒന്നും കഴിച്ചിട്ടില്ല. എന്നാലും നോൺ വെജൊക്കെ കഴിച്ചുകൊണ്ട് വയറ് ഫുള്ളായി. ഇതേ ബില്ല് ഇതാണ് കണ്ടോ, 640 രൂപയായി. ഇത്രയും സാധനങ്ങളാണ് മേടിച്ചത്. ഞാൻ തിരിച്ച് ഫുഡൊക്കെ കഴിച്ച്
ഹൈവേയിലേക്ക് ആക്കിയിട്ടുണ്ട്. മറ്റേ ഇവിടെ എന്തായാലും പറയാ ടോൾ പ്ലാസയിൽ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്നാണ് വണ്ടി കിട്ടാൻ ഈസിയാണ്. സത്യം പറഞ്ഞ ക്ലൈമറ്റ് നല്ല ചൂടിൽ നിന്ന് പെട്ടെന്ന് ചേഞ്ച് ആയി. ഫുള്ള് മഴ വരുന്നുണ്ട്, മഴ വരാൻ പോകുന്നുണ്ട്. ചെറിയ തുള്ളി ഇങ്ങനെ ഇടുന്നുണ്ട്. നല്ല എന്താ മണ്ണിന്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതേ താങ്ക് യു ബ്രോ. ഓക്കെ ബൈ. താങ്ക് യു സോ മച്ച്. ഈ ബ്രോ പാവട്ടോ, കൊറേ ഫുഡെല്ലാം വാങ്ങി തന്നു. ഫുള്ള് ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പി. എന്താ പറയാ, ഫുള്ള് ഭയങ്കര സ്നേഹമായിരുന്നു, ഭയങ്കര പാവമാണ്. നമ്പറൊക്കെ വാങ്ങി ഇനി ചെന്നൈയിൽ വരുമ്പോ വിളിക്കണോന്നൊക്കെ പറഞ്ഞ്. അടിപൊളി, നല്ല അടിപൊളി ക്ലൈമറ്റ്, നല്ല തണുത്ത കാറ്റു, നല്ല രസമുണ്ട്. ഓക്കെ താങ്ക് യു, താങ്ക് യു സോ മച്ച്. ദേ ഇവിടെ ജസ്റ്റ് ഒരു 10 കിലോമീറ്റർ വന്നു. ഇനി എനിക്ക് സ്ട്രൈറ്റ് വേണം. ദേ മഴ പെയ്തിട്ടുണ്ടോ, ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമാണ്. ഇനി സ്ട്രൈറ്റ് ഹൈവേ നേരെ തന്നെ പോണം. എത്തിയിട്ടുണ്ട്. ഓക്കെ ഓട്ടെ. കിത്ര ചേരാ വണ്ടി നിർത്തി. വിജയവാഡേക്ക് പോവാണ് വണ്ടി, പക്ഷെ ലിഫ്റ്റ് തന്നില്ല. അപ്പൊ പൈസ വേണമെന്ന് പറഞ്ഞ്, 100 രൂപയെങ്കിലും വേണമെന്നാ പറഞ്ഞ്. അതായത് ഇപ്പതേ ജസ്റ്റ് ചെന്നൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആന്ധ്രയിലേക്ക് പോവാനുള്ള വഴി എത്തിയുള്ളൂ. നമ്മള് തമിഴ്നാടും കർണാടകയും ഒക്കെ ബെറ്റർ ആണ്. കേരളത്തിൽ മാത്രമാണ് പൈസ ചോദിക്കാതിരിക്കുന്നത്. ലോറി ഏത് ലോഡ് വണ്ടിയാലും ലിഫ്റ്റ് ചോദിച്ചാ പൈസ ചോദിക്കാതിരിക്കുന്നത്. അപ്പൊതേ ഇപ്പോഴേ എനിക്ക് ആ ഒരു നോർത്ത് ഇന്ത്യയുടെ ഫീൽ ഇപ്പോഴേ കിട്ടിത്തുടങ്ങി ചെന്നൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ. കാരണം നോർത്ത് ഇന്ത്യയിൽ സ്ഥിരം പോകുമ്പോ സ്ഥിരതാണ്, വണ്ടി നിർത്തും പെട്ടെന്ന് നിർത്തും. പക്ഷെ ചോദിക്കുമ്പോ ഫ്രീ ലിഫ്റ്റ് അല്ല, പൈസ ചോദിക്കും. അപ്പൊ പിന്നെ അടുത്ത ലിഫ്റ്റ് അടിക്കാൻ നോക്കും. ഇനി ഇതേ അടുത്ത ലോറികൾ കുറെ വരുന്നുണ്ട്, അപ്പൊ ഇനി ലിഫ്റ്റ് അടിച്ചോട്ടെ. എനിക്ക് അങ്ങനെ ലിഫ്റ്റ് കിട്ടി. ഇവിടെ മഴയൊക്കെ പോയിട്ടുണ്ട്, അടിപൊളി ക്ലൈമറ്റ് ആണ്. ഞാൻ ദേ ഈ വണ്ടി ലിഫ്റ്റ് കിട്ടി. ബാഗൊക്കെ സേഫ് ആയി അവിടെ വെച്ചിട്ടുണ്ട്. ചേട്ടന് ദേ കടയിൽ എന്തോ വാങ്ങാൻ പോയിരിക്കാണ്. താങ്ക് യു. ഇതാണ് നമ്മുടെ ചേട്ടൻ, നമ്മുടെ മൂർത്തി ചേട്ടൻ. താങ്ക് യു മൂർത്തി അങ്കിൾ. ദേ എന്തോ സ്നാക്സ് ഒക്കെ വാങ്ങാൻ പോയതാട്ടോ. താങ്ക് യു സോ മച്ച്. ദേ ലിഫ്റ്റ് കിട്ടി, നേരെ പൊക്കോണ്ടിരിക്കാണ്. നല്ല രസമുണ്ട് ഇവിടെ എല്ലാം കാണാൻ. ചെറിയൊരു ഫോഗ് മൂടിയ പോലെ ഉണ്ട് മഴയൊക്കെ പെയ്തിട്ട്. നമ്മുടെ മൂർത്തിയങ്കള് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. ഇനി അടുത്ത വണ്ടിയിൽ ഹിച്ച്ഹൈക്ക് ചെയ്യണം. വണ്ടികളൊക്കെ എന്തേലും വരണോ നോക്കിട്ട് ദേ ഹിച്ച്ഹൈക്ക് ചെയ്തോണ്ടിരിക്കണു. വണ്ടി ഒന്നും നിർത്തുന്നൊന്നില്ല. എനിക്കൊരു ലിഫ്റ്റ് കിട്ടിയിട്ട് ഓൾറെഡി ഞാനിവിടെ ലിഫ്റ്റ് അടിച്ചോണ്ടിരിക്കുമ്പോ കൊറേ ചേച്ചി ലിഫ്റ്റ് അടിച്ചോണ്ടിരിക്കായിരുന്നു. ഈ ചേച്ചി ലിഫ്റ്റ് അടിച്ചോണ്ടിരിക്കുന്നു. ഇവിടെ കൊറേ ചേച്ചിമാര് ലിഫ്റ്റ് അടിച്ചോണ്ടിരിക്കോ. ചേട്ടൻ നിർത്തിട്ട് എല്ലാരും കൂടെ എങ്ങോട്ടാന്ന് ചോദിക്കണേ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ദേ ഈ വണ്ടിയില് ഞാൻ ബാക്കി കയറാൻ പോവാണ്. ചേച്ചിമാരെയൊക്കെ ഞാൻ ഫ്രണ്ട് നിർത്തി, എന്നിട്ട് ഞാൻ ബാക്കി കയറാൻ പോവാണ്. ചേട്ടൻ ഡോറൊന്ന് അടച്ചിട്ടോ. അങ്ങനെ ചേച്ചി പേടിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഡോറൊക്കെ ഇത് തുറന്നിട്ട് ഇങ്ങനെ പോവാണ്. കൊറേ പേരൊക്കെ ഇതിൽ കേറും കേട്ടോ. കാണുന്നവരൊക്കെ കൈ കാണിക്കുന്നവരൊക്കെ ഇതിൽ കേറുന്നുണ്ട്. നിർത്തിയിട്ട് ഉള്ള എല്ലാരും ഇങ്ങനെ കേറിക്കൊണ്ടിരിക്ക. പാവം ചേട്ടൻ എല്ലാരും കേറ്റുന്നുണ്ട്. ചേച്ചി വൻ സന്തോഷത്തിലാണ് ഞങ്ങളെ കണ്ടത്. ഇവിടെ ചെമ്മീനുണ്ട് വാങ്ങാനൊക്കെ പറയണ്. ഓക്കെ ബൈ. സാബുദ്ദീൻ അങ്കിള് അങ്ങനെ ലിഫ്റ്റ് ഒക്കെ തന്നു. ഇവിടെ എത്തി അടിപൊളിയായിരുന്നു. അതിൻ്റെ ഉള്ളിലെല്ലാം ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരുന്നു. ഇവിടെ ഇനി ഇറങ്ങി. ഇനി ഇതേ ഇവിടുന്ന് നേരെ ലിഫ്റ്റ് അടിച്ചിനി നേരെ സ്ട്രൈറ്റ് തന്നെ പോണം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അങ്ങനെ എങ്ങനെ ലിഫ്റ്റ് കിട്ടി. ഓ കൊറേ നേരം കൊണ്ട് ലിഫ്റ്റ് അടിച്ചോണ്ടിരിക്കുവായിരുന്നു. ഓക്കെ താങ്ക് യു ബൈ. ഞാൻ നെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇനിയിപ്പോ എവിടെയെങ്കിലും സ്റ്റേ അടിക്കണം. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നെല്ലൂര്. അപ്പൊ ഒന്നുമില്ല, ചിലപ്പോ ഫ്രണ്ടിന്റെ അടുത്ത് പോവും, അല്ലെങ്കിൽ
അറ്റൻഡ് അടിക്കും. ഫ്രണ്ട് അതായത് ലൊക്കേഷൻ അയച്ചതുണ്ട്, അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് നേരത്തെ ആ റൂട്ടിലോട്ട് പോകണം, നെല്ലൂർ സിറ്റി അങ്ങോട്ടാണ്. അപ്പൊ ഇനി നേരെ അങ്ങോട്ട് പോവാണ്. ഇതേ ഇവിടെ ബോർഡൊക്കെ ഉണ്ട്, വെൽക്കംസ് ടു നെല്ലൂർ സിറ്റി. അപ്പൊ ഇനി നേരെ പോയ വിജയവാഡ, കൊൽക്കത്ത അങ്ങനത്തെ ഒക്കെ റൂട്ടാണ്. ഇത് നമുക്ക് എന്തായാലും ലെഫ്റ്റിലോട്ട് പോകണം. എന്റെ ഫ്രണ്ട് എന്നെ പിക്ക് ചെയ്യാൻ വന്നു, ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ ഇവിടെ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ അവിടുന്ന് അങ്ങനെ നടന്ന് അപ്പൊ എന്റെ ഫ്രണ്ട് അങ്ങനെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇതാണ് എന്റെ ഫ്രണ്ട്. ഹായ് ഹായ് ബ്രോ. അത് ആള് ഇവിടെ തന്നെയാണ് വീട്. ആൾക്കാണ് ലാംഗ്വേജസ് ഒക്കെ കുറച്ച് സീനുണ്ട്, ആർക്കും അറിയില്ല ലാംഗ്വേജസ് ഒന്നും. ആളുടെ പേര് ദീക്ഷിത് എന്നാണ്. വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് വീട്. ഇത് ബ്രദറിന്റെ വീടാണ്. ഇത് ബ്രദറിന്റെ മോൾ എന്തുവാണ് പഠിച്ചോണ്ടൊക്കെ ഇരിക്കയാണ്. ഹായ് വാട്സ് യുവർ നെയിം? ഭവ്യശ്രീ. ഓക്കെ ഓക്കെ. പിന്നെ ദേ ഇവിടെ ഒരു ആന്റി ഉണ്ട്. ഹായ്. കുറെ പേരുണ്ട് ഇതിവിടെ. കുറെ പശുവല്ല എന്താ പറയാ, പോത്തൊക്കെ ഉണ്ട്. അവര് പോത്തിന്റെ ഇതേ പാലൊക്കെ എടുത്ത് എരുമല്ലേ, എരുമപ്പാല് അങ്ങനെയല്ലേ പറയാ. ഇതേ അവിടെ ഇങ്ങനെ കറന്നുകൊണ്ടിരിക്കുന്നു. ഇതേ എരുമയുടെ കൊച്ച് പാല് കുടിച്ചോണ്ടിരിക്കുന്നുണ്ട്, അവിടെ കറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ബ്രോയുടെ വീട്. ആളുടെ വീട് ഇതാണ്. ആ വീട്ടിൽ വൈഫും പിള്ളേരും ഉണ്ട്. അപ്പൊ അവരെല്ലാരും വീട്ടിൽ പോയിരിക്കുകയാണ് ഇപ്പോ. ബ്രോയും പിന്നെ വേറെ ആരും ഇല്ല ഇപ്പൊ. ബ്രോയും ബ്രോയുടെ അമ്മയും മാത്രമേ താമസിക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ സ്ഥലം കുറവായതുകൊണ്ട് ഞാൻ അപ്പുറത്ത്, എന്താ പറയാ, അപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത്. ബ്രദറിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ വീട്ടില് കുറച്ചുനേരം ഇരുന്നു. പിന്നെ ആള് തിരിച്ച് ഡ്യൂട്ടിക്ക് പോയി, കുറച്ച് കഴിഞ്ഞിട്ട് ഇനി വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തേ ഇവിടെ ഇങ്ങനെ ഇറങ്ങാ, നടക്കാൻ ഇറങ്ങിയതാണ്. അങ്ങനെ ഞാൻ എന്തേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ നല്ല രസമുണ്ട്, കുറച്ച് കൊതുണ്ട് എന്നുള്ളൂ. പക്ഷെ ഇതേ ഇവിടെ കണ്ടോ ഓരോ പാടങ്ങളാണ്, ഇവിടെ കണ്ടോ വെള്ളം കയറി കിടക്കുവാണ്. ഇവിടെ ഒന്നും കൃഷിയും കാര്യങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി സ്പോട്ട്, വൈകുന്നേരം ഇങ്ങനെ നടക്കാനൊക്കെ നല്ല രസമുണ്ട്. എന്താ പറയുക, ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചുമ്മാ ഒറ്റയ്ക്ക് അങ്ങോട്ട് കൊണ്ട് നടക്കുക, അവിടെ വേറെ ആരും കമ്പനിക്കില്ല. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇതുവഴി നടക്കാമെന്ന് കരുതി. ആളാണെങ്കിൽ പോയി, പിന്നെ ആകെ ഒരു ചെറിയ കൊച്ചാവിടല്ലേ, ആ കൊച്ചാണെങ്കിൽ ഭവ്യശ്രീ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട്. തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പൊ എന്താ പറയാ, ഇവിടെ തിരിച്ച് അങ്ങൾ ആ ബ്രോയുടെ വീട്ടിലോട്ടാണ് വന്നത്. ഇതേ ബ്രോയുടെ അമ്മയാണിത്. ഹായ് ആന്റി. ഹായ്. ആ ഇതാണ് വീട്. ഇവിടെ സീരിയൽ എന്തോ വെച്ചു. ഓ കരണ്ട് പോയി, ഇവിടെ കരണ്ട് പോയി. അപ്പൊ ആളിത് ഇത് കൊറേ ജാതികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. എന്താ ഫുഡ് ഇങ്ങനെ സ്നാക്സ് എന്നൊക്കെയാണ്, എന്തൊക്കെയോ ഫുഡ് സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ട്, മുറുക്ക് എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ സാധനം ഇവിടുത്തെ ആന്ധ്ര സ്പെഷ്യലാണെന്നാ പറഞ്ഞേ. എന്തോ അരിസേന്ന് എന്തോണ് പേര് പറഞ്ഞത്. ഇതാണ് അരിസേ എന്ന് പറഞ്ഞാണ്. ഇത് ആന്ധ്രയിലെ സ്പെഷ്യലാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു നല്ല സ്മെല്ലാണ് ഇതിന്. മറ്റേ ലഡ്ഡും പിന്നെ മറ്റേ നെയ്യപ്പം ഉണ്ടല്ലോ, നെയ്യപ്പത്തിൻ്റെ ഒക്കെ നല്ല സ്മെല്ലാണ്. നല്ല അടിപൊളി സ്മെല്ലും ടേസ്റ്റും നല്ല രസമുണ്ട്, നല്ല സ്വീറ്റാണ്. ഇവിടുത്തെ സ്പെഷ്യൽ എന്തോ അരിസയാണ്, ആന്ധ്രയിലെ സ്പെഷ്യലാണെന്നാ പറഞ്ഞ്. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ വന്നിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു, ഫ്രഷ് ആയി. എന്നിട്ട് ഫുഡ് കഴിക്കാൻ വന്നാണ്. അപ്പൊ ഫുഡ് ദോശ ചമ്മന്തി, ദോശയും ചട്നി ചമ്മന്തിയൊക്കെയാണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. അങ്ങനെ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. കുറെ പേര് കംപ്ലൈന്റ് ഒക്കെ പറയുന്നുണ്ടായി, കണ്ടന്റ് കുറവാണ്, എന്താ ഒന്നുമില്ല കണ്ടന്റ്. പിന്നെ സത്യമാണ്, ഇന്ന് ഹിച്ച് ഹൈക്കിങ് മാത്രമേ ഉള്ളൂ. പിന്നെ എന്റെ ലൈഫ് സ്റ്റൈലാണ് ഞാൻ കാണിക്കുന്നത്, അതായത് ഞാൻ എന്താണോ ട്രാവൽ ചെയ്യുന്നത്, ഞാൻ എന്താണോ കഴിക്കുന്നത്, അതാണ് ഞാൻ കാണിക്കുന്നത് ജസ്റ്റ്. പിന്നെ എനിക്ക് അറിയുന്ന ഇൻഫോർമേഷൻസ് മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കറിയാം കുറെ തെറ്റുകളും മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ ഉണ്ടാവുന്നുള്ളത്, അപ്പൊ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ അത് പറയുവാണെങ്കിൽ എനിക്ക് ഓരോ ദിവസം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ചിലരൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ഇങ്ങനെ ഓരോ സജഷൻസ് ഒക്കെ തരാറുണ്ട്. അപ്പോ അതുപോലെ ഇനിയും സജഷൻസ് ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.